മലയാളികൾക്ക് എന്തോ പിണറായിയെ വല്ലാത്ത ഇഷ്ടമാണ്. പിണറായി വിജയന്റെ സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വരണം എന്നുള്ള തീർപ്പിന്റെ ആദ്യഘട്ട ഫലങ്ങൾ പുറത്തു വരുമ്പോൾ സർവേകളും മാധ്യമങ്ങളും ഒരേപോലെ പറഞ്ഞ കാര്യം ഫലിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അതായത് UDF ഒരു പ്രാവശ്യം, LDF ഒരു പ്രാവശ്യം എന്ന് പറയുന്ന മലയാളികളുടെ കാലങ്ങളായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിപരീതമായിട്ടുള്ള ഒരു ഫലം തന്നെയാണ് ആദ്യഘട്ട ഫലസൂചനകൾ പുറത്തു വരുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് കൃത്യമായ മുന്നേറ്റം കാഴ്ചവെക്കാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. ഏറ്റവും വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതകളുണ്ട് എന്ന് നിലവിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിൽ ഇടതു തരംഗം എന്നുള്ളത് കൃത്യമായ സത്യമാണ് എന്നുള്ളത് ദാ ഇതിലൂടെ തെളിയുകയാണ്. പിണറായി വിജയനെ വല്ലാത്ത ഇഷ്ടമാണോ കേരളീയർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, പിണറായിയെ മലയാളികൾ നെഞ്ചിലേറ്റിയിരിക്കുകയാണ്. പ്രളയം, കോവിഡ്, നിപ്പ ഈ വിഷയങ്ങളിലുള്ള ഇടപെടലുകൾ മുതൽ കിറ്റ് മുതലായ കാര്യങ്ങളിൽ കൃത്യമായ നേട്ടം കൊയ്തെടുക്കാൻ ഇടത് സർക്കാരിനായിട്ടുണ്ട് എന്നുള്ളത് ഈ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വ്യക്തമാക്കുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് UDFന് ലഭിക്കുന്നുള്ളത്. അതായത് UDFന് ഭരണം ലഭിച്ചില്ല എങ്കിൽ അത് വലിയ തിരിച്ചടികൾ തന്നെയാണ്. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതുപോലെ തന്നെ കിറ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് വിവാദങ്ങളുമായി UDF ശക്തമായ പ്രതിപക്ഷമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും നിലവിലെ ആദ്യഘട്ട ഫലങ്ങൾ പുറത്തു വരുമ്പോൾ UDFന് അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല കേരളത്തിലുള്ളത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ പിണറായി തരംഗം വീണ്ടും LDF ഉറപ്പാണ് LDF എന്നുള്ളത് വ്യക്തമാകാൻ വേണ്ടി പോവുകയാണ് എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ട ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. BJP അവർ പറഞ്ഞതുപോലെയുള്ള ഒരു വലിയ നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ദാ ഇപ്പോൾ ലഭിക്കുന്ന ഈ റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇടതു തരംഗം ആഞ്ഞടിക്കുകയാണ്. അവസാന ഘട്ടത്തിൽ അട്ടിമറി സംഭവിക്കുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫലപ്രഖ്യാപനങ്ങൾക്ക് ശേഷം മാത്രമേ ആർക്കായാലും തീരുമാനിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അട്ടിമറികൾക്കും അടിയൊഴുക്കുകൾക്കും കേരളം പേര് കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും വ്യക്തമായ നില മെച്ചപ്പെടുത്തി LDF മുന്നേറ്റം നടത്തുമ്പോൾ ഇടത് തരംഗം എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നുള്ളത്. എന്തായാലും UDFന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റാവുന്നതിലേക്കാൾ വലിയ പ്രഹരം തന്നെയാണ് എന്ന് വേണം പറയാൻ. ചിലയിടങ്ങളിൽ ലീഗ് MLA ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് എങ്കിൽ പോലും UDFന് ഒറ്റക്കെട്ടായി മുന്നേറാൻ സാധിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കോൺഗ്രസിന്റെ MLA ചിലയിടങ്ങളിൽ പരാജയ ഭീതിയിൽ നിൽക്കുമ്പോൾ UDFന്റെ തിരിച്ചടി അതിലൂടെ വിളിച്ചോതുകയാണ്. എന്തായാലും ഇടതു തരംഗം എന്നുള്ളത് തന്നെയാണ് ആദ്യഘട്ട ഫലം പുറത്തു വരുമ്പോൾ പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.